പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും വേണ്ട മുൻകരുതലുകളൊക്കെ എടുത്ത് സ്കൂളിൽ വന്ന് റിവിഷൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്ന തിരക്കിലാണ് അല്ലേ? എന്തായാലും ശ്രദ്ധാപൂർവം പഠിച്ച് മുന്നേറി വിജയിക്കേണ്ടതുണ്ട് നമുക്ക്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളും തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രണ്ട് ഓഫീസ് അക്കൗണ്ടിങ് എന്നുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. ഓക്കെ, ഇന്നത്തെ സി ആർ എം ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റേജസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് അക്കൗണ്ടിങ് എന്നുള്ള ടോപ്പിക്കും ഗസ്റ്റ് സൈക്കിൾ എന്നുള്ള ടോപ്പിക്കുമാണ്. ഓക്കെ, നമുക്ക് നോക്കിയാലോ. വെൽ, ആദ്യത്തേത് സ്റ്റേജസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് അക്കൗണ്ടിങ്. കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾ കൃത്യമായി ഫ്രണ്ട് ഓഫീസ് അക്കൗണ്ടിങ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ? അപ്പം അതിൻ്റെ തുടർ പഠനമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ശ്രദ്ധിക്കുന്നത്. ഫ്രണ്ട് ഓഫീസ് അക്കൗണ്ടിങ്ങിന് പല ഘട്ടങ്ങളുണ്ട്. ഗസ്റ്റ് അക്കൗണ്ടിങ്ങിനെയാണ് ഫ്രണ്ട് ഓഫീസ് അക്കൗണ്ടിങ് എന്ന് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു. അത് നടത്തുന്നത് ഫ്രണ്ട് ഓഫീസ് ആയതുകൊണ്ടാണ് അതിന് ഫ്രണ്ട് ഓഫീസ് അക്കൗണ്ടിങ് എന്നുള്ള പേര് വന്നത്. ഇൻ ദിസ് പ്രോസസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് അക്കൗണ്ടിങ് ഇറ്റ് ഹാസ് 3 ഇമ്പോർട്ടൻ്റ് സ്റ്റേജസ്. 3 പ്രധാനപ്പെട്ട ഘട്ടങ്ങളുണ്ട് ഈ ഫ്രണ്ട് ഓഫീസ് അക്കൗണ്ടിങ്ങിന്. അവയെക്കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ്, ക്രിയേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് അക്കൗണ്ട്സ്. അടുത്തത് മെയിൻ്റനൻസ് ഓഫ് അക്കൗണ്ട്സ്. ആൻഡ് തേർഡ് വൺ ഈസ് സെറ്റിൽമെൻറ്റ് ഓഫ് അക്കൗണ്ട്സ്. ഇനി നമുക്ക് ഇത് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യത്തേത് ക്രിയേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് അക്കൗണ്ട്സ്. ഫ്രണ്ട് ഓഫീസ് അക്കൗണ്ടിങ് നടക്കണമെങ്കിൽ അവിടെ ആദ്യമായി വേണ്ടത് ഡോക്യുമെൻറ്റുകളാണ്, ആവശ്യമായ രേഖകളാണ് അഥവാ അക്കൗണ്ടുകളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അക്കൗണ്ടുകളും വൗച്ചറുകളെ പറ്റി നിങ്ങൾ കുറേ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. അപ്പോൾ ഇതുതന്നെയാണ് ആദ്യമായി ഫ്രണ്ട് ഓഫീസ് അക്കൗണ്ടിങ് പ്രോസസ്സ് നടക്കുമ്പോൾ ചെയ്യാനുള്ളത്. ക്രിയേറ്റ് നെസസറി ഡോക്യുമെൻറ്റ്സ്, ആവശ്യമായ രേഖകൾ തയ്യാറാക്കുക. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ ഫ്രണ്ട് ഓഫീസ് അക്കൗണ്ടിങ് ഈസ് ടു ക്രിയേറ്റ് നെസസറി ഡോക്യുമെൻറ്റ്സ് ആൻഡ് മെയിൻറ്റെയിൻ ദം പ്രോപ്പർലി. അപ്പോൾ വേണ്ട രീതിയിൽ പരിപാലിച്ച് വയ്ക്കുകയും വേണം. ഇതിൽ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്നറിയോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടില്ലേ, വൗച്ചേഴ്സ്, ഫോളിയോസ്, അക്കൗണ്ട്സ്, ലെഡ്ജേഴ്സ്, ഇവയാണ് ഡോക്യുമെൻറ്റ്സ്. ഈ ഡോക്യുമെൻറ്റ്സ് ആണ് ഫ്രണ്ട് ഓഫീസ് സൂക്ഷിക്കുന്നത്. ഗസ്റ്റിൻ്റെ ട്രാൻസാക്ഷൻസ് കൃത്യമായി രേഖപ്പെടുത്താനായി വൗച്ചേഴ്സ് ഉണ്ട് അവിടെ, ഫോളിയോസ് ഉണ്ട്, അക്കൗണ്ട്സ് ഉണ്ട്, ലെഡ്ജേഴ്സ് ഉണ്ട്. അവയെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതല്ലേ? ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഓൾറെഡി അറിയാം, ക്രിയേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് അക്കൗണ്ട്സ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദി ഫ്രണ്ട് ഓഫീസ് അക്കൗണ്ടിങ് പ്രോസസ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് സെക്കൻഡ് സ്റ്റെപ്പിലേക്കാണ്. പോയാലോ. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് മെയിൻ്റനൻസ് ഓഫ് അക്കൗണ്ട്സ്. മെയിൻ്റനൻസ് മീൻസ് റെക്കോർഡിങ് ആൻഡ് അപ്ഡേറ്റിംഗ് ഓഫ് ബാലൻസ് ഓഫ് അക്കൗണ്ട്സ്. മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രേഖകളിൽ കൃത്യമായ റെക്കോർഡിംഗ്, രേഖപ്പെടുത്തലുകൾ നടത്തണം. ആൻഡ് അപ്ഡേറ്റിംഗ്, അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നവീകരിക്കുക, അപ് ടു ഡേറ്റ് ആക്കി വയ്ക്കുക. ഓരോ ഗസ്റ്റ് അക്കൗണ്ടിൻ്റെയും ബാലൻസ് കൃത്യമായി കണ്ടെത്തി വയ്ക്കുക. ഓരോ ട്രാൻസാക്ഷൻ കഴിഞ്ഞാലും ഇപ്പോഴത്തെ ബാലൻസ് എത്രയാണെന്ന് കണ്ടെത്തി വയ്ക്കുന്ന പ്രവർത്തനമാണ് ബാലൻസിങ് എന്ന് പറയുന്നത്, അഥവാ അപ്ഡേറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ചെയ്യുന്ന പ്രവർത്തനമാണ് മെയിൻ്റനൻസ് ഓഫ് അക്കൗണ്ട്സ്. മനസ്സിലായോ? കൃത്യമായ രേഖപ്പെടുത്തലും നടക്കണം, അതിൻ്റെ ബാലൻസ്, ഗസ്റ്റ് അക്കൗണ്ടിൻ്റെ ബാലൻസ് അപ്ഡേഷനും നടക്കണം. പ്രോപ്പർ റെക്കോർഡിംഗ് ആൻഡ് അപ്ഡേറ്റിംഗ് ഓഫ് ബാലൻസ് ഓഫ് അക്കൗണ്ട്സ് ഇസ് കോൾഡ് മെയിൻ്റനൻസ് ഓഫ് അക്കൗണ്ട്. ഒരു ഗസ്റ്റ് ചോദിക്കുകയാണ് എൻ്റെ ബാലൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന് കഴിയണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഗസ്റ്റിൻ്റെ ഡോക്യുമെൻറ്റിൽ രേഖപ്പെടുത്തുന്ന ട്രാൻസാക്ഷൻസ് എന്താണെന്ന് നമുക്ക് അറിയണ്ടേ? യെസ്, ദെർ ആർ 3 ടൈപ്സ് ഓഫ് ട്രാൻസാക്ഷൻ ടു ബി റെക്കോർഡ് ഇൻ എ ഗസ്റ്റ് അക്കൗണ്ട്. ഒരു ഗസ്റ്റ് അക്കൗണ്ടിൽ 3 തരം ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനുണ്ട്. ഒന്ന് അക്കൗണ്ട്സ് റിസീവബിൾ, മറ്റൊന്ന് അക്കൗണ്ട്സ് പേയബിൾ, തേർഡ് വൺ ക്യാഷ് ട്രാൻസാക്ഷൻ. ഓരോന്നും നമുക്ക് നോക്കാം. എന്താണ് അക്കൗണ്ട്സ് റിസീവബിൾ? ദീസ് ആർ ദ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഓഫ് എ ഗസ്റ്റ് വിത്ത് എ ഹോട്ടൽ. ഒരു ഹോട്ടലുമായിട്ട് ഗസ്റ്റ് നടത്തുന്ന ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ അഥവാ കടമായി നടത്തുന്ന ട്രാൻസാക്ഷനാണ് അക്കൗണ്ട് റിസീവബിൾ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ
ഹോട്ടലിലേക്ക് ഗസ്റ്റ് പണമടയ്ക്കാനുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് അക്കൗണ്ട്സ് റിസീവബിൾ എന്ന്. ഗസ്റ്റ് ഹോട്ടലിൽ പണം കൊടുക്കാതെ നടക്കുന്ന ട്രാൻസാക്ഷൻസ്. സാധാരണയായി ഗസ്റ്റ് ഹോട്ടലിൽ താമസിക്കുന്നിടത്തോളം കാലം ഗസ്റ്റിന് ട്രാൻസാക്ഷൻസിനൊക്കെ കടമായി ചെയ്തു കൊടുക്കും. പോകുന്ന സമയത്ത് മാത്രമേ പണം കളക്ട് ചെയ്യാറുള്ളൂ, പേയ്മെൻറ്റ് സ്വീകരിക്കാറുള്ളൂ. അപ്പം അതുവരെ എല്ലാ ട്രാൻസാക്ഷൻസും ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആയിരിക്കും. അവയെല്ലാം റെക്കോർഡ് ചെയ്യുന്നതിനെയാണ്, അവയെപ്പറ്റിയാണ് അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറയുന്നത്. അവയെല്ലാം റെക്കോർഡ് ചെയ്യുന്നത് ഡെബിറ്റ് സൈഡിലാണ്. എക്സാമ്പിളാണ് ചാർജ് പർച്ചേസസ്, ക്യാഷ് അഡ്വാൻസസ് എക്സെട്ര. ചാർജ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ പർച്ചേസ് ഓൺ ദി ക്രെഡിറ്റ്. സാധനത്തിന് സാധനങ്ങളോ സേവനങ്ങളോ പണം കൊടുക്കാതെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ചാർജ് പർച്ചേസ്. ഗസ്റ്റ് ഫുഡ് കഴിക്കുന്നു റെസ്റ്റോറൻറ്റിൽ നിന്ന്, അപ്പോൾ അതൊരു ചാർജ് പർച്ചേസായി. ഗസ്റ്റ് ബ്യൂട്ടി പാർലർ യൂസ് ചെയ്യുന്നു, അവിടെയും പണം കൊടുക്കാതെ തിരിച്ച് റൂമിലേക്ക് പോകുന്നു, ഇതെല്ലാം ചാർജ് പർച്ചേസുകളാണ്. ഇതുകൂടാതെ ക്യാഷ് അഡ്വാൻസുകളും ഉണ്ടാകാറുണ്ട്. ക്യാഷ് അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ ഗസ്റ്റ് ചിലപ്പോൾ ഷോപ്പിങ്ങിന് പോയി ടാക്സി എടുത്ത് തിരിച്ച് ഹോട്ടലിലേക്ക് വരുന്നു. അത്തരം സന്ദർഭങ്ങളിൽ ടാക്സി ഡ്രൈവർക്കുള്ള പേയ്മെൻറ്റ് നടത്തുന്നത് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫായിരിക്കും ഗസ്റ്റിന് വേണ്ടി. ഓക്കെ, ഇത് എല്ലാം അക്കൗണ്ട്സ് റിസീവബിൾ ട്രാൻസാക്ഷനിൽ പെടുന്നു. ഇത്തരം ട്രാൻസാക്ഷൻ ദേ ആർ ഡെബിറ്റഡ് ടു ഗസ്റ്റ് അക്കൗണ്ട്. ഗസ്റ്റ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് ഇവിടെ എഴുതുക. ആൻഡ് ദ റിസൾട്ട് എന്തായിരിക്കും അതിൻ്റെ? ആൻഡ് ദേ ഇൻക്രീസ് ദ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് ഓഫ് ദ ഗസ്റ്റ്. ഗസ്റ്റ് തരാനുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ്, ഇനി തരാനുള്ള പണത്തിനെയാണ് ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. അത് ഇൻക്രീസ് ആവുന്നു, കൂടുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ ഗസ്റ്റും ഹോട്ടലുമായി നടത്തുന്ന ക്രെഡിറ്റ് ട്രാൻസാക്ഷനാണ് അക്കൗണ്ട് റിസീവബിൾ. അവ ഗസ്റ്റിൻ്റെ ബാലൻസ് കൂട്ടുന്നു, ഗസ്റ്റ് തരാനുള്ള പണം കൂട്ടുന്നു. ഇത് കൃത്യമായി രേഖപ്പെടുത്തി വെക്കേണ്ടതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ടൈപ്പ് സിമ്പിളാണല്ലോ നിങ്ങൾക്ക്. അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറയുമ്പോൾ റിസീവബിളിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ആ ഹോട്ടൽ ഗസ്റ്റിന് കൊടുക്കാനുള്ള പണം, മറ്റേത് ആദ്യത്തേത് ഗസ്റ്റ് ഹോട്ടലിന് കൊടുക്കാനുള്ള പണമാണ് അക്കൗണ്ട്സ് റിസീവബിൾ. ഹോട്ടലിന് കിട്ടാനുള്ളത് കൊണ്ടാണ് റിസീവബിൾ എന്ന് എഴുതി വെക്കുന്നത്. ഇവിടെ ഹോട്ടലിൽ കൊടുക്കാനുള്ളതാണ് ഗസ്റ്റിന്. അക്കൗണ്ട്സ് പേയബിൾ, ഹോട്ടൽ ഗസ്റ്റിന് കൊടുക്കാനുണ്ട് ഈ പണം. എങ്ങനെയാ കൊടുക്കാൻ വരിക എന്നറിയോ? ആ അവിടെ എന്തെങ്കിലും മോശമായ ഇൻ ദീസ് ട്രാൻസാക്ഷൻസ് ഹോട്ടൽ ഡ്യൂ, ഹോട്ടൽ കൊടുക്കാനുണ്ട് ടു ദ ഗസ്റ്റ് ഫോർ എനി ബാഡ് സർവീസ്, എന്തെങ്കിലും മോശമായ സേവനം നൽകിയത് കൊണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞോട്ടെ. ഒരു ഹോട്ടലിൽ എ സി റൂമാണ് ഗസ്റ്റ് ബുക്ക് ചെയ്തത്, പക്ഷേ ഒരു ദിവസം ഹോട്ടലിൽ വന്ന് താമസിക്കുമ്പോൾ അവിടുത്തെ എ സി വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ സേവനം മോശമായി അല്ലേ? തീർച്ചയായിട്ടും ഗസ്റ്റിന് എന്ത് കൊടുക്കേണ്ടി വരും? അലവൻസ് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് കൊടുക്കേണ്ടി വരും. അതാണ് അക്കൗണ്ട്സ് പേയബിൾ. ക്ലിയറായോ? അത്തരം ഡിസ്കൗണ്ടുകളും അലവൻസുകളുമാണ് അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറയുന്നത്. ഇവ കൂടാതെ പല ഹോട്ടലുകളും അവരുടെ കസ്റ്റമേഴ്സിന് പലതരത്തിൽ ഡിസ്കൗണ്ടും അലവൻസും ഒക്കെ അനുവദിക്കാറുണ്ട്. അവയെല്ലാം അക്കൗണ്ട്സ് പേയബിൾ വിഭാഗത്തിൽ പെടുന്നു. ഇത്തരം ട്രാൻസാക്ഷൻ ദേ ആർ ക്രെഡിറ്റഡ് ടു ഗസ്റ്റ് അക്കൗണ്ട്സ്. ഗസ്റ്റിന്റെ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. ആൻഡ് ദ നെറ്റ് റിസൾട്ട് എന്തായിരിക്കും? ഇറ്റ് ഡിക്രീസ് ദ ബാലൻസ് ഓഫ് ഗസ്റ്റ് അക്കൗണ്ട്. ഗസ്റ്റ് അക്കൗണ്ടിന്റെ ബാലൻസ് കുറയ്ക്കും. ഇതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ റിസീവബിളും പേയബിളും ക്ലിയർ അല്ലേ? റിസീവബിൾ ഹോട്ടലിലേക്ക് ഗസ്റ്റ് കൊടുക്കാനുള്ള പണം, പേയബിൾ ഹോട്ടലിൽ ഗസ്റ്റിന് കൊടുക്കാനുള്ള പണം. ഇതാണ് രണ്ടു തരം പ്രധാനപ്പെട്ട ട്രാൻസാക്ഷൻ. ഇനിയൊരു തരം ട്രാൻസാക്ഷൻ കൂടിയുണ്ട്, അതാണ് ക്യാഷ് ട്രാൻസാക്ഷൻ. ദീസ് ആർ ദ ക്യാഷ് ട്രാൻസാക്ഷൻ മെയ്ഡ് ബൈ ദ ഗസ്റ്റ് ഇൻ ഹോട്ടൽ ഫ്രണ്ട് ഓഫീസ്. ഹോട്ടലിലെ ഫ്രണ്ട് ഓഫീസിലാണ് ഗസ്റ്റ് എപ്പോഴും കോൺടാക്ട് ചെയ്യുന്നത്. അവിടെ ഗസ്റ്റ് പണം അടയ്ക്കും, ചിലപ്പോൾ അഡ്വാൻസ് പേയ്മെൻറ്റ് നടത്തും, ചിലപ്പോൾ പോകുന്ന സമയത്തായിരിക്കും പൈസ കൊടുത്ത് കണക്ക് തീർത്ത് പോകുന്നത്. ഇതെല്ലാം ക്യാഷ് ട്രാൻസാക്ഷനാണ്. ഇതും ഗസ്റ്റ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അപ്പം മൂന്ന് തരം ട്രാൻസാക്ഷൻസ് ആണ് ഗസ്റ്റ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാനുള്ളത്. അവ കൃത്യമായി റെക്കോർഡ് ചെയ്യുന്ന പ്രവർത്തനമാണ് മെയിൻ്റനൻസ്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് ഗസ്റ്റ് അക്കൗണ്ടിങ് പ്രോസസ്സിലെ. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് മെയിൻ്റനൻസ് ഓഫ് അക്കൗണ്ട്സ്, ദറ്റ് മീൻസ് റെക്കോർഡിങ് ആൻഡ് അപ്ഡേറ്റിംഗ് ഓഫ് ഗസ്റ്റ് അക്കൗണ്ട്സ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. തേർഡ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് സെറ്റിൽമെൻറ്റ് ഓഫ് അക്കൗണ്ട്സ്. സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ കണക്ക് തീർക്കുക എന്നാണ് അർത്ഥം. എങ്ങനെ കണക്ക് തീർക്കുക? പൈസ ഈടാക്കിക്കൊണ്ട്. ശ്രദ്ധിക്കൂ, ദ കളക്ഷൻ ഓഫ് പേയ്മെൻറ്റ് ഫ്രം ദ ഗസ്റ്റ് ടുവേർഡ് ദെയർ അക്കൗണ്ട് ബാലൻസ് ഈസ് കോൾഡ്
അക്കൗണ്ട് സെറ്റിൽമെന്റ്. കളക്ഷൻ എന്ന് പറഞ്ഞാൽ ശേഖരിക്കുക, പേയ്മെന്റ്, പണം ശേഖരിക്കുക. ആരുടെ കയ്യിൽ നിന്നാണ്? ഗസ്റ്റിന്റെ കയ്യിൽ നിന്ന് തന്നെ. അവരുടെ അവർ തരാനുള്ള പണം പോകുന്ന സമയത്ത് വാങ്ങുന്നതിനെയാണ് അക്കൗണ്ട് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഓൾ ഗസ്റ്റ് അക്കൗണ്ട് ഷുഡ് ബി ബ്രോട്ട് ടു എ സീറോ ബാലൻസ് അറ്റ് ദ ടൈം ഓഫ് ചെക്ക് ഔട്ട്. ചെക്ക് ഔട്ട് മീൻസ് ഗസ്റ്റ് പോകുന്നതിനെയാണ് ചെക്ക് ഔട്ട് എന്ന് പറയുന്നത്. ഗസ്റ്റ് ഹോട്ടലിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഗസ്റ്റ് അക്കൗണ്ടുകൾ എന്താക്കി മാറ്റണം? സീറോ ബാലൻസ് ഉള്ളവയാക്കി മാറ്റണം. ആ പ്രോസസ്സാണ് അക്കൗണ്ട് സെറ്റിൽമെന്റ്. എല്ലാ ഗസ്റ്റ് അക്കൗണ്ടുകളും സീറോ ബാലൻസിലേക്ക് ബ്രോട്ട് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരണം. അതാണ് അക്കൗണ്ട് സെറ്റിൽമെന്റ്. എങ്ങനെയാണ് സീറോ ബാലൻസിലേക്ക് ആക്കാൻ പറ്റുക? ഗസ്റ്റിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടല്ലേ. അപ്പം അതാണ് അക്കൗണ്ട് സെറ്റിൽമെന്റ്. ഈ ഗസ്റ്റ് എങ്ങനെ തരാം? ഗസ്റ്റ് മേ മേക്ക് പേയ്മെന്റ് അഗെയിൻസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ഫോളിയോ ബാലൻസ് അറ്റ് എനി ടൈം. എപ്പോൾ വേണമെങ്കിൽ പണം തരാം. ഗസ്റ്റ് താമസിക്കുമ്പോഴും തരാം, അല്ലെങ്കിൽ ചെക്ക് ഔട്ടും തരാം. ചെക്ക് ഔട്ട് ആവുന്ന സമയത്തും തരാം, അല്ലെങ്കിൽ ചെക്ക് ഔട്ടിന് മുൻപ്, പോകുന്നതിന് മുമ്പ്, ഡിപ്പാർച്ചറിന് മുൻപും പണം തരാം. പൈസ എപ്പോൾ തന്നാലും അതിനൊരു റെസീറ്റ് കൊടുക്കുന്നുള്ളൂ. അതാണ് ക്യാഷ് ട്രാൻസാക്ഷൻ. നമ്മൾ നേരത്തെ കണ്ടില്ലേ, സെക്കൻഡ് സ്റ്റെപ്പിൽ കണ്ടില്ലേ? അപ്പോൾ ഒരു ക്യാഷ് ട്രാൻസാക്ഷൻ നടക്കുന്നു, ഗസ്റ്റ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നു. ക്ലിയറായോ? ഇങ്ങനെ മൂന്നാമത്തെ സ്റ്റെപ്പിൽ കണ്ടത് ഗസ്റ്റിൻ്റെ അക്കൗണ്ടിൻ്റെ ബാലൻസ് സീറോ ആക്കുന്നു, അഥവാ ഗസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് പണം ഈടാക്കുന്നു. ഇങ്ങനെ മൂന്ന് സ്റ്റെപ്പിലൂടെയാണ് ഫ്രണ്ട് ഓഫീസ് അക്കൗണ്ടിങ് എന്നുള്ള പ്രോസസ്സ് നടക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്? ക്രിയേഷൻ ഓഫ് ഡോക്യുമെന്റ്സ് ആൻഡ് അക്കൗണ്ട്സ് സെക്കൻഡിൽ കണ്ടു. എന്താ കണ്ടത്? മെയിൻ്റനൻസ് ഓഫ് അക്കൗണ്ട്സ്. ഇപ്പം നമ്മൾ കണ്ടു സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്സ്. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്തേക്ക് പോയാലോ. വേറൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കോട് കൂടി നമുക്ക് ഇന്ന് ക്ലാസ് തീർക്കാം. വേറൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ഉണ്ട്, അതെന്താണെന്ന് നോക്കാം. ഓക്കെ, അതാണ് സെറ്റിൽമെന്റിന്റെ മോഡ്സ്. ആ, ഈ സെറ്റിൽമെന്റ് വെറുതെ നടത്താൻ പറ്റില്ല. നമുക്ക് എങ്ങനെ ചെയ്യണം? രണ്ട് രീതികളിൽ ഗസ്റ്റിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങാം. എങ്ങനെയൊക്കെയാണെന്നറിയോ? ക്യാഷ് മോഡുമുണ്ട്, ക്രെഡിറ്റ് മോഡുമുണ്ട്. എ ഡിപ്പാർട്ടിംഗ് ഗസ്റ്റ് ക്യാൻ സെറ്റിൽ ഹിസ് ബിൽ ബൈ എ നമ്പർ ഓഫ് വേസ്. രണ്ട് തരത്തിൽ, പ്രധാനമായി കുറെ തരത്തിൽ ചെയ്യാം. അവയെ നമുക്ക് രണ്ട് ഗ്രൂപ്പാക്കി തരംതിരിക്കാം. ഗസ്റ്റ് നടത്തുന്ന പേയ്മെന്റ് നമുക്ക് രണ്ട് ഗ്രൂപ്പാക്കി തരംതിരിക്കാം. മെയിൻലി ദേ ക്യാൻ ബി ഗ്രൂപ്ഡ് ഇൻ ടു ടു കാറ്റഗറീസ്. ഒന്നിനെ നമുക്ക് ക്യാഷ് മോഡ് എന്ന് വിളിക്കാം. ക്യാഷ് മോഡ് ഇൻക്ലൂഡ്സ് പേയ്മെന്റ് ഓഫ് ബിൽ ഇൻ ഇന്ത്യൻ റുപ്പീസ്, അക്സെപ്റ്റബിൾ ഫോറിൻ കറൻസി സച്ച് എസ് ഡോളേഴ്സ്, പൗണ്ട്സ് എക്സെട്ര, ആൻഡ് ട്രാവലേഴ്സ് ചെക്ക്. ഇങ്ങനെ മൂന്ന് തരത്തിൽ പൈസ തന്നാൽ അതിനെ ക്യാഷ് മോഡ് എന്ന് വിളിക്കാം. നേരിട്ട് ഇന്ത്യൻ റുപ്പി, ഇന്ത്യയിൽ പണം റുപ്പീസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഫോറിൻ കറൻസി ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പ്രത്യേക തരം ചെക്ക് ഉണ്ട്, സാധാരണ ചെക്ക് അല്ലാട്ടോ, അത് ട്രാവലേഴ്സ് ചെക്കാണ്, അത് പണത്തിന് തുല്യമാണ്. ഇവ മൂന്നും ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പേയ്മെന്റിനെ എന്ത് പറയാം? ക്യാഷ് മോഡ് എന്ന് പറയാം. അതേസമയം ഗസ്റ്റ് എല്ലാ സമയത്തും ക്യാഷ് മോഡല്ല അക്കൗണ്ട് സെറ്റിൽ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ക്രെഡിറ്റ് മോഡുണ്ട്, കടമായിട്ടും പണം സെറ്റിൽ ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കണ്ടേ? ക്രെഡിറ്റ് മോഡ് ഓഫ് പേയ്മെന്റ് ഇൻക്ലൂഡ്സ് ക്രെഡിറ്റ് കാർഡ്. ആ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പൈസ അടയ്ക്കാം. അല്ലെങ്കിൽ എയർലൈൻസ് വൗച്ചർ ഉണ്ട്, അല്ലെങ്കിൽ കമ്പനി അക്കൗണ്ട് പേയ്മെന്റ്, കമ്പനി വൗച്ചേഴ്സ് ഉണ്ട്, അഥവാ ട്രാവൽ ഏജൻസി വൗച്ചർ, ട്രാവൽ ഏജന്റ് തരുന്ന വൗച്ചറുകളുണ്ട്, അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ചെക്കുകൾ, ബാങ്ക് തരുന്ന പേഴ്സണൽ ചെക്കുകൾ ഉപയോഗിച്ചിട്ടും പണം അടയ്ക്കാം. പക്ഷെ ഇവയെല്ലാം നമ്മൾ ഏത് വിഭാഗത്തിൽ പെടുത്തും? ക്രെഡിറ്റ് മോഡ് ഓഫ് സെറ്റിൽമെന്റ്. ഇവ രണ്ടും ഫ്രണ്ട് ഓഫീസ് കൈകാര്യം ചെയ്യുന്ന രണ്ട് രീതികളിലാണ്. അതുകൊണ്ടാണ് നമ്മൾ രണ്ട് ഗ്രൂപ്പാക്കിയിട്ട് അവയെ തരംതിരിച്ചിരിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടി അവയെ നമുക്കൊരു ചാർട്ടായി നോക്കിയാലോ. യെസ്, ദെർ ഇസ് എ ചാർട്ട് ഷോയിങ് മോഡ്സ് ഓഫ് സെറ്റിൽമെന്റ്. എങ്ങനെയൊക്കെയാണ് പണം കളക്ട് ചെയ്യാൻ പറ്റുക, ഗസ്റ്റ് പോകുന്ന സമയത്ത് ഗസ്റ്റിന്റെ അക്കൗണ്ട് സെറ്റിൽ ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെ വിധത്തിലാണെന്നുള്ള കൃത്യമായൊരു ചാർട്ടാണ് ഇത്. ഇത് കണ്ടാൽ നമുക്ക് സംശയമില്ലാതെ പഠിച്ചു വയ്ക്കാൻ പറ്റും, പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ക്യാഷ് മോഡിൽ മൂന്ന് ഐറ്റംസ് ഉണ്ട് നമ്മൾ കണ്ടതല്ലേ, ഇന്ത്യൻ റുപ്പി, ഫോറിൻ കറൻസി, ട്രാവലേഴ്സ് ചെക്ക്. അതേസമയം ക്രെഡിറ്റ് മോഡിൽ ക്രെഡിറ്റ് കാർഡ് ആകാം, എയർലൈൻസ് വൗച്ചർ നൽകാം, കമ്പനി വൗച്ചർ ഉപയോഗിച്ചിട്ട് ഗസ്റ്റിന് സെറ്റിൽ ചെയ്യാം, ട്രാവൽ ഏജന്റ് നൽകുന്ന വൗച്ചറാകാം, അല്ലെങ്കിൽ പേഴ്സണൽ ചെക്കും ഉപയോഗിക്കാം. ഇങ്ങനെ രണ്ട് മോഡുകളാണ് ഗസ്റ്റ് അക്കൗണ്ടിന്റെ സെറ്റിൽമെന്റിന് വേണ്ടി സാധാരണ ഹോട്ടലുകൾ ഉപയോഗിക്കുന്നത്, അഥവാ ഗസ്റ്റ് ഉപയോഗിക്കുന്നത്. ക്ലിയർ അല്ലേ? സംശയമില്ലല്ലോ. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോയാലോ. ഓക്കെ, അടുത്തതാണ്
ബിഗ്ഗസ്റ്റ് സൈക്കിൾ. സൈക്കിൾ എന്ന് പറഞ്ഞാൽ അറിയാത്ത ആരും ഇല്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഗസ്റ്റ് സൈക്കിൾ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഗസ്റ്റ് സൈക്കിൾ റെപ്രസെന്റ്സ് വേരിയസ് സ്റ്റേജസ് ഓഫ് ആക്ടിവിറ്റീസ് വെൻ എ ഹോട്ടൽ പ്രൊവൈഡ് സർവീസസ് ആൻഡ് കീപ്സ് കോണ്ടാക്ട് വിത്ത് ദ ഗസ്റ്റ്. ഹോട്ടല് ഗസ്റ്റിന് ആവശ്യമായ സേവനങ്ങൾ നൽകുന്നതോടൊപ്പം ഗസ്റ്റുമായി നിരന്തരം കോണ്ടാക്ട് നിലനിർത്തുന്ന ആ ഘട്ടങ്ങളെ പൊതുവായി പറയുന്ന പേരാണ് ഗസ്റ്റ് സൈക്ലിക്. അതൊരു സൈക്ലിക് നേച്ചറാണ്, ചാക്രികമായ പ്രവർത്തനമാണ്. അതാണ് ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത്. തുടർ പ്രവർത്തനം അത് നടന്നുകൊണ്ടേയിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഗസ്റ്റ് വരുന്നതിന് മുൻപ് ഒരു പ്രീ അറൈവൽ എന്നുള്ള സ്റ്റേജ് ഉണ്ട്, റിസർവ് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ ഗസ്റ്റ് വരുമ്പോൾ അറൈവൽ അഥവാ ചെക്ക് ഇൻ. അപ്പോൾ ഡോർമാൻ ഡോർ ഓപ്പറേറ്റ് ചെയ്ത് കൊടുക്കും, രജിസ്ട്രേഷൻ നടത്തും, റൂം കൊടുക്കും, റൂമിൻ്റെ കീ കൊടുക്കും, ഗസ്റ്റിൻ്റെ ലഗേജൊക്കെ റൂമിലേക്ക് എത്തിക്കും. അതാണ് അറൈവൽ സ്റ്റേജ്. അത് കഴിഞ്ഞാൽ തൊട്ട് ഗസ്റ്റ് ഒക്യുപ്പൻസി താമസിക്കുന്ന ഘട്ടമുണ്ട്, ഹോട്ടലിൽ താമസിക്കുന്ന ഘട്ടം. ആ ഘട്ടത്തിൽ ചില സമയത്ത് അവർക്ക് കറൻസി എക്സ്ചേഞ്ച് വേണമെങ്കിൽ അത് കൊടുക്കും, ആവശ്യമായ സേഫ് ഡെപ്പോസിറ്റ്സ് വയ്ക്കാനുള്ള സ്ഥലം കൊടുക്കുന്നു, ഗസ്റ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുന്നു, ഗസ്റ്റിനാവശ്യമായ മെയിൽ കത്തുകളും ഇൻഫർമേഷൻ വിവരങ്ങളും നൽകുന്നു, ഗസ്റ്റ് ടെലിഫോൺ കോൾ വേണമെങ്കിൽ അതിനുള്ള സൗകര്യം കൊടുക്കുന്നു, ഗസ്റ്റിന് വേണമെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയും ഹോട്ടൽ പ്രൊവൈഡ് ചെയ്യുന്നു. ഗസ്റ്റിൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നു ഒക്യുപ്പൻസി പീരീഡിൽ. ഒക്യുപ്പൻസി മീൻസ് താമസിക്കുന്ന കാലഘട്ടം. ഇനി അത് കഴിഞ്ഞ് ഗസ്റ്റ് പോവാൻ നിൽക്കുകയാണെങ്കിൽ അതിനെയാണ് ഡിപ്പാർച്ചർ ഓർ ചെക്ക് ഔട്ട് എന്ന് പറയുന്നത്. അവിടെ എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ പറഞ്ഞാൽ സെറ്റിൽമെൻ്റ് ഓഫ് അക്കൗണ്ട്സ് ആണ്, സെറ്റിൽമെൻ്റ് ഓഫ് ബിൽ. അവിടെയും ബാഗേജ് ഹാൻഡ്ലിംഗ് വേണം. ഗസ്റ്റ് പോകുന്ന സമയത്ത് ഗസ്റ്റിൻ്റെ ലഗേജ് എടുത്തു കൊടുക്കണം, ഗസ്റ്റിനാവശ്യമായ ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കുന്നു. ഇതെല്ലാം നടപ്പിലാക്കുന്ന ആ പ്രവർത്തനം അത് സൈക്ലിക് ആയിട്ടുള്ള പ്രവർത്തനമാണ്. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇനി പോയ ഗസ്റ്റ് വീണ്ടും വരും. വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? റിസർവേഷൻ നടത്തും. അപ്പോഴും ഹോട്ടലും ഗസ്റ്റുമായിട്ടുള്ള കോണ്ടാക്ട് നിലനിർത്തിക്കൊണ്ടേയിരിക്കും ഹോട്ടല്. ഹോട്ടൽ അതിനെന്ത് ചെയ്യുന്നു? ഗസ്റ്റ് പോയി കഴിഞ്ഞാൽ ഗസ്റ്റിനാവശ്യമായ ഗ്രീറ്റിംഗ്സ് ഒക്കെ അയച്ചുകൊണ്ടിരിക്കും. ന്യൂ ഇയർ ഗ്രീറ്റിംഗ്സ്, ആനിവേഴ്സറി വിഷസ് ഒക്കെ അയച്ചുകൊണ്ടേയിരിക്കും ഗസ്റ്റുമായി നിരന്തരം കോണ്ടാക്ട് ഉണ്ടാകാൻ വേണ്ടി. അതുകൊണ്ടാണ് ഇതിനെ ഗസ്റ്റ് സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദീസ് ആർ ദ സ്റ്റേജസ് ഓഫ് ആക്ടിവിറ്റീസ് വെൻ എ ഹോട്ടൽ പ്രൊവൈഡ് സർവീസസ് ആൻഡ് കീപ് കോണ്ടാക്ട് വിത്ത് ദി ഗസ്റ്റ്. ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ there are 5 stages in guest cycle. പ്രധാനമായും ഗസ്റ്റ് സൈക്കിൾ 5 ഘട്ടങ്ങളാണുള്ളത്. നമുക്ക് കാണാം, പ്രീ അറൈവൽ, അറൈവൽ വന്നാൽ, ഡ്യൂറിംഗ് സ്റ്റേ അഥവാ ഓൺ പ്രോപ്പർട്ടി എന്നും പറയാം. ഡ്യൂറിംഗ് സ്റ്റേ എന്ന് പറഞ്ഞാൽ താമസിക്കുന്ന കാലഘട്ടം. ഓൺ പ്രോപ്പർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ഹോട്ടലിൽ അകത്ത്, പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഹോട്ടലിനെയാണ് ഉദ്ദേശിക്കുന്നത്, ഹോട്ടലിനകത്തുള്ള സമയം. ഡിപ്പാർച്ചർ പോകുന്ന സമയം, ആൻഡ് ആഫ്റ്റർ പോസ്റ്റ് ഡിപ്പാർച്ചർ അഥവാ ആഫ്റ്റർ ഡിപ്പാർച്ചർ. പോയി കഴിഞ്ഞാലും ഹോട്ടലിലെ ഗസ്റ്റുമായി കോണ്ടാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്തിനാണ് അത് ചെയ്യുന്നത്? വീണ്ടും ഈ ഗസ്റ്റിന് ഈ ഹോട്ടലിലേക്ക് തന്നെ വരാൻ തോന്നണം, വീണ്ടും റിസർവേഷൻ നടത്തണം. ഈ ഈ ഘട്ടങ്ങളെയാണ് ഗസ്റ്റ് സൈക്കിൾ എന്ന് വിളിക്കുന്നത്, അഥവാ there are 5 stages in guest cycle. ഓക്കെ, ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഗസ്റ്റ് സൈക്കിൾ റെപ്രസെന്റ് സ്റ്റേജസ് ഓഫ് ആക്ടിവിറ്റീസ് വെൻ എ ഹോട്ടൽ പ്രൊവൈഡ് സർവീസസ് ആൻഡ് കീപ് കോണ്ടാക്ട് വിത്ത് ദ ഗസ്റ്റ്. പഠിച്ചു കഴിഞ്ഞതല്ലേ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അതിൽ എന്തൊക്കെയുണ്ട്? ഇറ്റ് ഇൻക്ലൂഡ്സ് 5 സ്റ്റേജസ് സച്ച് ആസ് പ്രീ അറൈവൽ, അറൈവൽ, ഡ്യൂറിംഗ് സ്റ്റേ, ഡിപ്പാർച്ചർ ആൻഡ് ആഫ്റ്റർ ഡിപ്പാർച്ചർ. ഇത്രയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് ചെറിയ കാര്യങ്ങൾ കൂടി നമുക്ക് പറയാം. ഔട്ട് ഓഫ് ദീസ് 5 സ്റ്റേജസ്, ഫസ്റ്റ് സ്റ്റേജ് അഥവാ പ്രീ അറൈവൽ, റിസർവേഷൻ നടത്തുന്ന സമയം, ആൻഡ് ലാസ്റ്റ് സ്റ്റേജ് ആഫ്റ്റർ ഡിപ്പാർച്ചർ, പോയതിനു ശേഷം, ആർ ദോസ് വെൻ ദർ ഈസ് നോ പേഴ്സണൽ കോണ്ടാക്ട് വിത്ത് ദ ഗസ്റ്റ്. അവിടെ ഫേസ് ടു ഫേസ് കോണ്ടാക്റ്റും ഹോട്ടല് ഗസ്റ്റുമായിട്ട് നേരിട്ട് മുഖാമുഖം കാണുന്നില്ല, ഗസ്റ്റ് ഫോണിലൂടെ മാത്രമാണ്. പ്രിയ വരുന്നതിന് മുമ്പ് റിസർവേഷൻ നടത്തുമ്പോഴും പോയതിനു ശേഷവും ഫോണിലൂടെയോ ലെറ്ററിലൂടെയോ മെയിലിലൂടെയോ ആണ് ഗസ്റ്റ് കോണ്ടാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അതേസമയം ദ അതർ 3 സ്റ്റേജസ് അറൈവൽ, ഡ്യൂറിംഗ് സ്റ്റേ ആൻഡ് ഡിപ്പാർച്ചർ, വരുമ്പോഴും താമസിക്കുമ്പോഴും പോകുന്ന സമയത്തും നൽകുന്ന സേവനങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ്. ദേ ആർ വെരി ഇമ്പോർട്ടൻറ്റ് ആസ് ദർ ഈസ് ഡയറക്റ്റ് പേഴ്സണൽ കോണ്ടാക്ട് വിത്ത് ദ ഗസ്റ്റ്. അപ്പോൾ നേരിട്ട് ഗസ്റ്റുമായിട്ട് പേഴ്സണൽ കോണ്ടാക്ട് ഉണ്ട്, ഫേസ് ടു ഫേസ് കോണ്ടാക്ട് ഉണ്ട്. അപ്പോൾ ഗസ്റ്റ് അത് വീക്ഷിക്കും, എങ്ങനെയാണ് ഹോട്ടലിൽ ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു തരുന്നത് എന്ന്.
അതുകൊണ്ട് അവയാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അഞ്ച് ഘട്ടങ്ങൾ ഉണ്ടെങ്കിലും അവയിലെ ഈ മൂന്ന് സ്റ്റേജുകളുമാണ് അറൈവൽ, ഡ്യൂറിങ് സ്റ്റേ ആൻഡ് ഡിപ്പാർച്ചർ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാൽ ഓരോന്നും നോക്കാം. ഏതൊക്കെയാണ് ആ സ്റ്റേജസ്, ഘട്ടങ്ങൾ? ഗസ്റ്റ് സൈക്കിളിലെ സ്റ്റേജസിനെ നമ്മൾ അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്തു. ഫസ്റ്റ് വൺ പ്രീ അറൈവൽ, ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഇസ് കോൾഡ് റിസർവേഷൻ. ഇറ്റ്സ് എ സ്റ്റേജ് വെയർ ദ ഗസ്റ്റ് ചൂസ് ദ ഹോട്ടൽ ആൻഡ് മേക്സ് റിസർവേഷൻ. ഗസ്റ്റ് ചൂസ് ചെയ്യുന്നു ഏത് ഹോട്ടലാണ് വേണ്ടതെന്ന് ആലോചിക്കുന്നു. അപ്പോൾ ചില ഗസ്റ്റിന് ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ടാവും ഈ ഹോട്ടലിൽ വന്നിട്ട്, അപ്പോൾ അത് ഓർത്തുകൊണ്ടായിരിക്കും ഈ ഹോട്ടലിലേക്ക് തന്നെ വരാനായിട്ട് അവർ താല്പര്യം പ്രകടിപ്പിക്കുന്നത്. അത് ഹോട്ടലിൻ്റെ പെരുമാറ്റത്തിനനുസരിച്ചിരിക്കും. ആദ്യമായിട്ട് വരുന്നവരും ഏത് ഹോട്ടൽ വേണമെന്ന് നോക്കും. അതാണ് റിസർവേഷൻ അഥവാ പ്രീ അറൈവൽ. ഓക്കെ, ആദ്യത്തെ സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് അറൈവൽ സ്റ്റേജ്. ഇറ്റ്സ് എ സ്റ്റേജ് വെൻ എ ഗസ്റ്റ് ആക്ച്വലി അറൈവ്സ്, വരുന്ന സമയം, ആൻഡ് രജിസ്റ്റേഴ്സ് അറ്റ് ദ ഹോട്ടൽ, ഹോട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നു. അതിനെ പറയുന്ന മറ്റൊരു പേരാണ് ചെക്ക് ഇൻ. ഇവിടെ എന്താ ഉണ്ടാവുന്നത്? ഹിയർ ദ ഗസ്റ്റ് ഗീവ് ഡീറ്റെയിൽസ്, ഗസ്റ്റിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നു. കൺഫേംസ് ദ മെത്തേഡ് പേയ്മെന്റ്, ഏത് തരത്തിലാണ് പൈസ അടയ്ക്കുന്നതെന്ന് പറയുന്നു. സൈൻ ദ രജിസ്ട്രേഷൻ കാർഡ്, രജിസ്ട്രേഷൻ കാർഡിൽ സൈൻ ചെയ്യുന്നു. ആൻഡ് കളക്ട് ദ കീ, റൂമിന്റെ കീ ഫ്രണ്ട് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യുന്നു, ശേഖരിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ ഘട്ടം, അറൈവൽ സ്റ്റേജ്. തേർഡ് സ്റ്റേജ് എന്താണെന്ന് നോക്കാം. ഡ്യൂറിങ് സ്റ്റേ. ഡ്യൂറിങ് സ്റ്റേ ഡീൽസ് വിത്ത് ദ സെക്യൂരിറ്റി ഓഫ് ദ ഗസ്റ്റ്. ഗസ്റ്റിന്റെ സുരക്ഷിതവുമായി ബന്ധപ്പെട്ട, സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട ഘട്ടമാണ് ഡ്യൂറിങ് സ്റ്റേ, താമസിക്കുന്ന കാലഘട്ടം. അലോങ് വിത്ത് ദ കോർഡിനേഷൻ ഓഫ് ഓൾ ഗസ്റ്റ് സർവീസസ് ടു എൻഷുർ ഗസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ. ഇവിടെ ഫ്രണ്ട് ഓഫീസിന് വലിയ റോളുണ്ട്. അവർക്ക് എന്ത് ചെയ്തു കൊടുക്കണം? കോർഡിനേഷൻ ഓഫ് ഓൾ ഗസ്റ്റ് സർവീസസ്, ഗസ്റ്റിന് ആവശ്യമായ എല്ലാ സേവനങ്ങളും കൃത്യമായി എത്തിച്ചു കൊടുക്കണം. ടു എൻഷുർ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ ഗസ്റ്റ്, ഗസ്റ്റിന്റെ സംതൃപ്തി ഉറപ്പാക്കാനാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദ ഫ്രണ്ട് ഡെസ്ക് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് അറ്റ് ദിസ് സ്റ്റേജ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ജോലിയുള്ളത് ഫ്രണ്ട് ഡെസ്കിനാണ്, ഫ്രണ്ട് ഓഫീസിനാണ്. ആൻഡ് ദ സ്റ്റാഫ് നീഡ് ടു റെസ്പോണ്ട് ഇൻ എ ടൈംലി ആൻഡ് ആക്യുറേറ്റ് മാനർ. സ്റ്റാഫ് എന്ത് ചെയ്യണം? ടൈംലി, കൃത്യസമയത്ത് തന്നെ ചെയ്യണം കാര്യങ്ങൾ. ആക്യുറേറ്റ്, കൃത്യമായ രീതിയിൽ ഇത് ചെയ്യണം. അറ്റ് ദിസ് സ്റ്റേജ് ദേ കീപ് കോണ്ടാക്ട് വിത്ത് ദ ഗസ്റ്റ്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു? അവർ കൃത്യമായി ഗസ്റ്റുമായി വേണ്ട രീതിയിലുള്ള, ഗസ്റ്റിന് എന്തൊക്കെ സൗകര്യങ്ങൾ വേണോ അതൊക്കെ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്നു. ആൻഡ് ഗസ്റ്റ് അക്കൗണ്ട് കൃത്യമായി സൂക്ഷിക്കുന്നു. അതുകൊണ്ട് ഫൈനൽ സ്റ്റേജിൽ, അടുത്ത സ്റ്റേജ് ഏതാണ്? ഡിപ്പാർച്ചർ ആണ്. ഡിപ്പാർച്ചർ സ്റ്റേജിൽ ഗസ്റ്റിന്റെ അക്കൗണ്ട് സെറ്റിൽ ചെയ്യണ്ടേ? അപ്പൊ അതിനുള്ള കൃത്യമായ നടപടിക്രമങ്ങൾ ഫ്രണ്ട് ഓഫീസ് കൈകാര്യം ചെയ്യുന്നു. ഗസ്റ്റ് അക്കൗണ്ട് അപ് ടു ഡേറ്റ് ആക്കി വെക്കുന്നു. അതുകൊണ്ട് ഫൈനൽ സ്റ്റേജ് സിമ്പിൾ ആയിട്ട് പോവാൻ വേണ്ടി. ഓക്കെ, ഇതാണ് ഡ്യൂറിങ് സ്റ്റേ സ്റ്റേജ്. അവിടെ ഫ്രണ്ട് ഓഫീസിനാണ് പ്രാധാന്യം. അടുത്ത സ്റ്റേജ് എന്താ? ഡിപ്പാർച്ചർ. ഇറ്റ് ഇസ് എ മൊമെന്റ് വെൻ ഗസ്റ്റ് ഇസ് റെഡി ടു ചെക്ക് ഔട്ട്. ചെക്ക് ഔട്ട് ആകുന്ന സമയമാണ് ഡിപ്പാർച്ചർ. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഹിയർ ഈസ് ടു സെറ്റിൽ ദ ഗസ്റ്റ് അക്കൗണ്ട്. അവിടെ ഗസ്റ്റ് അക്കൗണ്ട് സെറ്റിൽ ചെയ്യാനാണുള്ളത്. അപ്ഡേറ്റ് റൂം സ്റ്റാറ്റസ് ഇൻഫർമേഷൻ. റൂം സ്റ്റാറ്റസിന്റെ ഇൻഫർമേഷൻ, ഇപ്പോൾ ഓരോ ഗസ്റ്റ് പോയി കഴിഞ്ഞാലും ആ ഗസ്റ്റിന്റെ പേര് അവിടെ നിന്ന് മാറ്റണം, വേണ്ടേ? ആൻഡ് ക്രിയേറ്റ് എ ഗസ്റ്റ് ഹിസ്റ്ററി കാർഡ്. ഹിസ്റ്ററി, ഗസ്റ്റിന്റെ പറ്റിയിട്ടുള്ള വിശദാംശങ്ങൾ അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കണം. ഇൻ ആൻ അറ്റംപ്റ്റ് ടു എൻഷുർ റിപ്പീറ്റ് ഗസ്റ്റ്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ടു ഫൈൻഡ് ഔട്ട് ഇഫ് ദ ഗസ്റ്റ് ഹാസ് എൻജോയ്ഡ് ദയർ സ്റ്റേ അറ്റ് ദിസ് പോയിന്റ്. ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടിയുണ്ട്. ഗസ്റ്റ് പോകുന്ന സമയത്ത് ഗസ്റ്റിന്റെ ഒരു ഫീഡ്ബാക്ക് എഴുതി വാങ്ങും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇവിടുത്തെ താമസം? എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് അവരെ കൊണ്ടൊരു ഫോം ഫില്ല് ചെയ്ച്ച് വാങ്ങും. അപ്പം എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. മനസ്സിലായോ? സോ ദാറ്റ് ഗസ്റ്റ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വരും. അവർക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തതുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ അതുകൂടി നമ്മൾ ഒഴിവാക്കും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഡിപ്പാർച്ചർ ടൈമിൽ ഗസ്റ്റിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഫോമും കൂടി എഴുതി വാങ്ങാറുണ്ട്. എന്തെങ്കിലും അഭിപ്രായങ്ങൾ എഴുതി വാങ്ങാറുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഗസ്റ്റും ഹോട്ടലുമായിട്ടുള്ള കോണ്ടാക്ട് നിലനിർത്തുന്നത്. ഇനി ആഫ്റ്റർ ഡിപ്പാർച്ചർ, ഗസ്റ്റ് പോയി കഴിഞ്ഞാലോ? At this stage, hotel keeps contact with the guest through greetings and feedbacks. ഇവിടെയും greetings, new year wishes, anniversary wishes, birthday wishes ഒക്കെ അയച്ചുകൊണ്ട്, പിന്നെ എന്തെങ്കിലും പുതിയ ഹോട്ടലിൽ എന്തെങ്കിലും പുതുമയായിട്ടുള്ള പുതിയ ഉദ്ഘാടനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഗസ്റ്റിൻ്റെ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കും, ഗസ്റ്റിനെ അറിയിക്കും. ഇങ്ങനെയാണ് ആഫ്റ്റർ ഡിപ്പാർച്ചർ സ്റ്റേജിൽ ഹോട്ടലിലെ ഗസ്റ്റുമായിട്ടുള്ള കോണ്ടാക്ട് നിലനിർത്തുന്നത്.
ഇവയാണ് പ്രധാനമായും അഞ്ച് സ്റ്റേജസ്, ഫൈവ് സ്റ്റേജസ് ഇൻ ഗസ് സൈക്കിൾ. ഒന്നുകൂടി പറഞ്ഞാൽ, നമുക്കിവിടെ ഈ ചിത്രത്തിൽ നാല് സ്റ്റേജേ കാണിച്ചിട്ടുള്ളൂ എങ്കിലും പ്രധാനപ്പെട്ട അഞ്ച് സ്റ്റേജ് ആയിട്ട് നമുക്ക് അവയെ ഡിവൈഡ് ചെയ്യാം. പ്രീ അറൈവൽ അഥവാ റിസർവേഷൻ, അറൈവൽ ഓർ ചെക്ക് ഇൻ എന്ന് അതിന് പറയാം. ഡ്യൂറിംഗ് സ്റ്റേ, അതിന് ഇൻ ഹൗസ് എന്നും പറയാം, താമസിക്കുന്ന സമയം. ഓൺ പ്രോപ്പർട്ടി എന്ന് നമ്മൾ കഴിഞ്ഞ ഒരു ചാർട്ടിൽ കണ്ടു, അങ്ങനെയും പറയാം. ഡിപ്പാർച്ചർ ഓർ ചെക്ക് ഔട്ട് ആൻഡ് ആഫ്റ്റർ ഡിപ്പാർച്ചർ. ഈ അഞ്ച് സ്റ്റേജസിലൂടെയാണ് ഗസ്റ്റ് സൈക്കിൾ മൂവ് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഗസ്റ്റിൻ്റെ, ഗസ്റ്റും ഹോട്ടലുമായിട്ടുള്ള ആ കോണ്ടാക്ട് നിലനിർത്തുന്ന അഞ്ച് ഘട്ടങ്ങളാണ് ഇവ. ഓക്കെ ഓക്കെ സ്റ്റുഡൻസ്, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ശ്രദ്ധാപൂർവം വീഡിയോ കണ്ട് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൺസേൺ ടീച്ചറോട് ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.